നമസ്കാര സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വന്നിട്ടുള്ള പുതിയ ഒരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ്. അതായത് പുതിയ അപ്ഡേഷൻ എന്താണ് വന്നത്? പുതിയ ഒരു മെനു ആണ് വന്നിട്ടുള്ളത്. ആ മെനു പ്ലേ ഗെയിം എന്ന് പറയുന്ന ഒരു പുതിയ ഈ ഒരു മെനു നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ചാവി എടുക്കുന്ന ഒരു മിനി ഗെയിം എന്ന് പറയുന്ന ഒരു ഗെയിം ഹാംസ്റ്റർ കോമ്പാക്ട് ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മിനി ഗെയിം എന്ന് പറഞ്ഞ് പുതിയ ഒരു ഗെയിം കളിച്ചുകൊണ്ട് ബൈസിക്കിളിന്റെ ഗെയിം, അതായത് നമുക്കറിയാം നമ്മൾ ഗെയിമൊക്കെ കുറെ കളിക്കുന്ന ആളുകളാണല്ലോ, അപ്പം ഈ ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് ചാവി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഏൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളും പുതിയ മെനുകളും എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതിനായി ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ താഴെ നിങ്ങൾക്ക് നിലവിൽ 5 മെനുകളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു മെനു കൂടെ വന്നിട്ടുണ്ട്. പ്ലേഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ താഴെ മൂന്നാമതായിട്ട് കാണുന്ന പ്ലേഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷനുകളാണ് വരുന്നത്. ഇവിടെ ഗെറ്റ് മോർ കീസ് എന്ന് പറഞ്ഞ് മുകളിൽ നമുക്ക് 8 കീസ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 8 കീസും എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, മിനി ഗെയിം കളിച്ചിട്ട് നമ്മൾ പസിൽ സോൾവ് ചെയ്തിട്ടാണ് ഈ 8 ചാവിയും നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് ഗെയിം കളിച്ച് ചാവി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. താഴെ കാണുന്ന പ്ലേഗ്രൗണ്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെനു വരും. നമുക്ക് പ്ലേ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും ഉണ്ടാകും. അതേപോലെ അതിൻ്റെ താഴെ 0 bar 4 keys received എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാം. ഇത് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു ദിവസം നിങ്ങൾക്ക് 4 keys വരെ റിസീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഈ കീസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മുകളിൽ കാണുന്ന പ്ലേ എന്നുള്ള ബട്ടൺ അമർത്തി ഒരു കളി കളിക്കേണ്ടതുണ്ട്. ആ കളി കളിക്കാൻ വേണ്ടിയിട്ട് പ്ലേ എന്നുള്ളത് നമ്മൾ അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ പ്ലേ ഓപ്പൺ ആയി വരും. അവിടെ നമ്മളൊരു ഗെയിം ഇൻസ്റ്റാൾ കൊടുക്കേണ്ടതുണ്ട്. 200 MB ഉള്ള ഈ ഒരു റൈഡിംഗ് എക്സ്ട്രീം 3D എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കൊടുക്കുന്നു. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്ലേ എന്ന് കാണിക്കുന്നുണ്ട്. ആ പ്ലേ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഒരു ബൈസിക്കിളിൻ്റെ ട്രാക്ക് 1 എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഹോൾഡ് ടു ആക്സിലറേറ്റ് എന്നുള്ളതിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും തിരിയാനുള്ള ഓപ്ഷനാണ്. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുന്നു. ഇപ്പം ഈ സൈക്കിളും കൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് അത് എവിടെയെങ്കിലും തട്ടി അത് വീഴുന്നതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ സൈഡിലേക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നീക്കി നമ്മൾ ഫിനിഷിംഗ് ലെവലിൽ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോ താങ്ക്സ് കൊടുത്താൽ അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ അടുത്ത ഗെയിം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കളിച്ചത് തന്നെ ജയിക്കുന്ന വരെ നമുക്ക് കളിക്കേണ്ടി വരും. അപ്പം വീണ്ടും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഞാൻ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ആയതുകൊണ്ട് തീരെ അറിയാത്ത ഒരാളും കൂടിയാണ് ഞാൻ. പക്ഷേ ഇത് തട്ടി തെറിപ്പിച്ചൊക്കെ പോകുന്നുണ്ടെങ്കിലും മരങ്ങൾക്കൊക്കെ തട്ടി കഴിഞ്ഞാൽ നമ്മൾ ഫെയിലായി പോകും. അപ്പം വീണ്ടും നോ താങ്ക്സ് കൊടുത്ത് വീണ്ടും നമുക്ക് സൈഡിലേക്ക് നീക്കി ഇത് ഓപ്പൺ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ തട്ടി തട്ടി നമ്മൾ പോവുകയാണ്, വീണ്ടും ഫെയിലായി. പക്ഷേ ചാവി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ജയിച്ചേ മതിയാകൂ. നോ താങ്ക്സ് വീണ്ടും കൊടുത്തു. ഞാൻ വീണ്ടും കളിക്കുകയാണ്. ഇപ്പോൾ ഒരു ഐഡിയ എനിക്ക് ഏകദേശം മനസ്സിലായി. ഇത്തരത്തിൽ മുകളിലേക്ക് നമുക്ക് ഓരോരുത്തരെ തട്ടി തെറിപ്പിച്ചും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ട്രാക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ട്രാക്കിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഫിനിഷിംഗ് പോയിന്റിൽ എത്താവുന്നതാണ്. ഇതേപോലെ ഇത് ചാടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കറക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ആ റൂട്ടിന് തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് കാണിക്കുന്നുണ്ട്. തട്ടിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ മരത്തിനൊക്കെ തട്ടി കഴിഞ്ഞാൽ നമ്മൾ ഫെയിലാകും. അപ്പോൾ അതിൽ ചാടി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫിനിഷിംഗ് ലെവലിൽ എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഒരു റിവ്യൂ ചോദിക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ കൊടുത്താൽ മതി, നോട്ട് നൗ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടൈമർ ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതാണ്. അവിടെ താഴെ വരുന്ന 141 കോയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ഏഡ് വരും. ആ ഏഡ് ജസ്റ്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം മുകളിൽ നമുക്ക് ഒരു എയറോ കീ കാണിക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ എയറോ കീയിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ അടുത്ത ഗെയിമും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത്തരത്തിൽ നമ്മൾ ഒന്നാമത്തത് ഫിനിഷ് ചെയ്തു, രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തതും നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ 4 ഗെയിം നമ്മൾ ഫിനിഷ് ചെയ്യണം. ഇത് എൻ്റെ മൂന്നാമത്തേതാണ്, ഇത് ഞാൻ ഫിനിഷ് ചെയ്തു. ഇപ്പം 4-ാമത്തെ ഗെയിം നമ്മൾ ജയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഇവൻ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഒരു ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ ഒരു റെഡ് നോട്ടിഫിക്കേഷനും അവിടെ വന്നിട്ടുണ്ട്, വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അടുത്തത് റേസ് കൊടുക്കാതെ ഞാൻ ആ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ചിത്രത്തിലൊന്ന് പ്രസ് ചെയ്ത സമയത്ത് യു വിൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ കോഡ് നമ്മൾ കോപ്പി ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മൾ 4 കളിച്ച് ജയിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കോഡ് കിട്ടുകയുള്ളൂ. ഇത്തരത്തിലാണ് നമുക്ക് 4 കോഡുകൾ കിട്ടും. നമ്മൾ 4 ജയിക്കുന്ന സമയത്ത് ഒരു കോഡ് കിട്ടും, അത് കോപ്പി ചെയ്ത് നമ്മൾ പിറകിൽ പോയി അടിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ കോപ്പി കൊടുക്കുകയാണ്. ഇപ്പം കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു കോഡ് നമ്മൾ ഇവിടെ താഴെ പേസ്റ്റ് ദ കോഡ് ഹിയർ എന്നുള്ള ഈ കോളത്തിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം താഴെ നിങ്ങൾക്ക് റിഡീം എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണിക്കുന്നുണ്ടാകും. ആ റിഡീം എന്ന് പറയുന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റിക്വസ്റ്റിംഗ് പ്രോസസ് എന്ന് പറഞ്ഞ് ഇവിടെ സക്സസ് കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ 1/4 കീസ് റിസീവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് 4 ഒന്ന് നമ്മൾ ഇപ്പോൾ റിസീവ് ചെയ്തു, ഇനി 3 കൂടെ ഉണ്ട്. അതിന് ഓരോ 4 കളികൾ നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സമയത്തും ഓരോ കോഡ് കിട്ടും, അത് ഇവിടെ പേസ്റ്റ് ചെയ്ത് റിഡീം ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ കീസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. എത്രത്തോളം നിങ്ങൾ കീസ് വർദ്ധിപ്പിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്. കാരണം എയർഡ്രോപ്പ് ഒക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ വെച്ചിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ അതിന് മറുപടി ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്താലും മതി, നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തു വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.